നമസ്കാരം കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? ആ, വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത് ഒന്ന് പറഞ്ഞേ. ആ, അതെ, അതായത് ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടുന്നല്ലേ. എല്ലാവർക്കും മനസ്സിലായോ പാഠഭാഗങ്ങൾ? എങ്കിൽ ടീച്ചർ കുറച്ച് സംഖ്യകൾ ബോർഡിൽ എഴുതട്ടെ, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. ടീച്ചർ എഴുതുന്ന സംഖ്യകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തുക, എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് വരുന്ന സംഖ്യകളെ ഒന്നെങ്കിൽ തന്നെ എഴുതി വെക്കുക. ദാ ഇവിടെ ഈ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ചോദ്യങ്ങൾ, അക്കങ്ങൾ എല്ലാവരും പകർത്തി എഴുതുക. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഏതൊക്കെ സംഖ്യകളാണ് നമ്മൾ എഴുതിയത്? മൂന്ന്. വെരി ഗുഡ്. അടുത്ത സംഖ്യ ഏതാണ്? നാല്. ആ, അതെ, നാലാണല്ലേ. മൂന്ന് കഴിഞ്ഞാൽ മൂന്നിനോട് ഒന്ന് ചേർന്നാൽ എത്രയാണത്? നാല്. ആ, അതെ, നാലാണല്ലേ. മൂന്ന് കഴിഞ്ഞാൽ മൂന്നിനോട് ഒന്ന് ചേർന്നാൽ എത്രയാണത്? നാല്. അടുത്ത സംഖ്യയോ? എട്ട്. ആ, എട്ട്. എട്ടിനോട് ഒന്ന് ചേർന്നപ്പോൾ അടുത്ത സംഖ്യ ഏതാണ് കിട്ടിയത്? ഒമ്പത്. ആ, അടുത്തതോ? പതിമൂന്ന്. പതിമൂന്നിന് ഉത്തരം എത്രയാണ് കിട്ടിയത്? പതിനാല്. നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്ത സംഖ്യയോ? നാൽപ്പത്തിയഞ്ച്. നാൽപ്പത്തിയഞ്ചിന് ഉത്തരം എത്രയാണ് കിട്ടിയത് എന്ന് പറഞ്ഞേ. നാൽപ്പത്തിയാറ്. എഴുതിയോ നാൽപ്പത്തിയാറ്? ആ, നാൽപ്പത്തിയാറ് ഒരു രണ്ടക്ക സംഖ്യയാണ്. നാലും ആറും ചേർത്താണ് നമ്മൾ എഴുതിയത് അല്ലേ. നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയാറ്. ഇനി അടുത്ത സംഖ്യ ഏതാണ്? അറുപത്തി ഒൻപത്. അറുപത്തി ഒൻപതിന് ചേർന്ന് വരുന്ന അടുത്ത സംഖ്യ ഏതാണ്? എഴുപത്. ഗുഡ്, ഗുഡ്. അടുത്തത് തൊണ്ണൂറ്റിയൊന്ന്. തൊണ്ണൂറ്റിയൊന്നിന്റെ ഉത്തരം എത്രയാണ്? തൊണ്ണൂറ്റി രണ്ട്. ശരിയാണ്, തൊണ്ണൂറ്റി രണ്ടാണ്. അടുത്തതോ? ഏറ്റവും അവസാനത്തെ നമ്പർ എത്രയായിരുന്നു? തൊണ്ണൂറ്റി ഒൻപത്. തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞ് എത്രയാവുന്നത്? നൂറ്. ആ, ഉത്തരം ശരിയാണ്. എങ്കിലിനി സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഈ രണ്ടക്ക സംഖ്യകളെ എല്ലാവരും ഒന്ന് ചേർന്ന് വായിച്ചേ. വായിക്കാം. ഇരുപത്തിയഞ്ച്, നാൽപ്പത്തിയേഴ്, അൻപത്തിനാല്, അറുപത്തിയേഴ്, തൊണ്ണൂറ്റിമൂന്ന്. ഒന്നും കൂടെ വായിച്ചേ. ആ, ഇരുപത്തിയഞ്ച്, നാൽപ്പത്തിയേഴ്, അൻപത്തിനാല്, അറുപത്തിയേഴ്, തൊണ്ണൂറ്റിമൂന്ന്. ഇനി ടീച്ചർ ഈ സംഖ്യകളെ ഇവിടെ സ്ക്രീനിൽ ഒരു കൂട്ടമായി കാണിക്കാം. ആ കൂട്ടമായി കാണിക്കുന്ന സംഖ്യകളെ എല്ലാവരും ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയാലോ. എഴുതാം. എന്നാൽ എഴുതിയേ. ഇരുപത്തിയഞ്ച്, എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ഇരുപത്തിയഞ്ച്, നാൽപ്പത്തിയേഴ്, അൻപത്തിനാല്, അറുപത്തിയേഴ്, തൊണ്ണൂറ്റിമൂന്ന്. എഴുതിയോ? ടീച്ചർ ഒന്നും കൂടെ വായിച്ചാലോ. ഇരുപത്തിയഞ്ച്, നാൽപ്പത്തിയേഴ്, അൻപത്തിനാല്, അറുപത്തിയേഴ്, തൊണ്ണൂറ്റിമൂന്ന്. എല്ലാവരും എഴുതിയല്ലേ. ഇനി ഈ ഒരു കൂട്ടം സംഖ്യകളിൽ, ഇത് ഒരു രണ്ടക്ക സംഖ്യകളുടെ ഒരു കൂട്ടമാണല്ലേ, ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നൊന്ന് കണ്ടുപിടിച്ചേ.
നിങ്ങളുടെ കയ്യിലെ പെൻസിലോ പേനയോ ഉപയോഗിച്ച് ഏറ്റവും ചെറിയ സംഖ്യയുടെ അടിയിൽ ഒരു വര വരയ്ക്കുക. പറ്റുമോ എല്ലാവരും? ഒന്ന് ഉത്തരം പറഞ്ഞേ, ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ? 25. ഉത്തരം ശരിയാണ് അല്ലേ? 25 ആണ് നമ്മുടെ ഉത്തരം. ഇനി ടീച്ചർ വേറൊരു ചോദ്യം പറയാലോ, ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? കണ്ടുപിടിക്കാമോ? വെരി ഗുഡ്, ശരിയാണ്, 93 ആണ് അല്ലേ? ആ 93-ന്റെ ചുറ്റും ഒരു വട്ടം വരച്ചേ എല്ലാവരും. വരച്ചോ? ഇപ്പൊ നമുക്ക് ആ ഒരു കൂട്ട സംഖ്യയിൽ നിന്നും ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും കിട്ടിയല്ലേ. ഇനി ടീച്ചർ 3 അക്കസംഖ്യകളെ കാണിക്കാം. എല്ലാവർക്കും 3 അക്കസംഖ്യകൾ അറിയാമല്ലോ. ഇനി ഇവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന 3 അക്കസംഖ്യകളെ ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. വായിച്ചാലോ? 145. ഒന്നാമത്തെ സംഖ്യ 145. ടീച്ചർ വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. 145, അതൊരു 3 അക്കസംഖ്യയാണ് അല്ലേ. ഇനി അടുത്ത സംഖ്യ ഏതാണെന്ന് നോക്കൂ. 260 അല്ലേ? എത്രയാണ്? 260. ഇനി അടുത്ത സംഖ്യയോ? 472. എഴുതിയോ? 472. 472. ഒരുമിച്ച് എങ്ങനെയാ വായിച്ചത് നമ്മള്? 472. എല്ലാവരും എഴുതിയോ? 536. അടുത്തത് ഏതാണ്? 536 ആണ് അല്ലേ. ഇനിയോ? 796. 796. 796. അടുത്ത സംഖ്യയോ? 937. എത്രയാണ്? 937. 937. ടീച്ചർ എങ്ങനെയാ വായിച്ചത്? 937. ഇനി ഈ സംഖ്യകളെ ഇപ്പൊ നമുക്ക് ഒരു 3 അക്കസംഖ്യകളുടെ കൂട്ടമായിട്ട് കാണാമല്ലോ അല്ലേ. എത്ര 3 അക്കസംഖ്യകൾ ഉണ്ടായില്ലാത്ത? 6 3 അക്കസംഖ്യകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ കൂട്ടത്തിൽ നിന്നും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഏറ്റവും ചെറിയ 3 അക്കസംഖ്യയും ഏറ്റവും വലിയ 3 അക്കസംഖ്യയും നമുക്ക് വേർതിരിക്കാം. ഏതാണ് ഏറ്റവും ചെറിയ 3 അക്കസംഖ്യ? അരുൺ പറഞ്ഞേ, എത്രയാണ്? 145. ഉത്തരം ശരിയാണ് അല്ലേ. എല്ലാവരും അരുണിനൊരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്, 145 ആണ് അരുൺ പറഞ്ഞ ഉത്തരം. ഉത്തരം ശരിയാണ്. എല്ലാവർക്കും 145 കിട്ടിയോ? എങ്കിൽ അതിന്റെ അടിയിൽ എല്ലാവരും പെൻസിൽ കൊണ്ട് 145-ന്റെ അടിയിൽ ഒരു വര വരച്ചിടുക. ഇനി ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആശ പറയൂ. ഉത്തരം ശരിയാണ്, 937 അല്ലേ. ഏറ്റവും വലിയ സംഖ്യ 937 ആണ്. അതിന്റെ ചുറ്റും ഒരു വട്ടം വരച്ചിട്ടേ. ഇപ്പൊ നമുക്ക് കിട്ടിയ സംഖ്യകളുടെ കൂട്ടത്തിൽ നിന്നും നമ്മൾ ചെറുതിനെയും വലുതിനെയും കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. ഇനി ഈ സംഖ്യകളിൽ നിന്നും വലുതും ചെറുതും ഒക്കെ കണ്ടുപിടിക്കുന്നത് അല്ലേ. എണ്ണൽ സംഖ്യകളുടെ ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഒരക്കമുള്ള എണ്ണൽ സംഖ്യയിൽ ചെറുത് ഏത്, ഒരക്കമുള്ള എണ്ണൽ സംഖ്യയിൽ വലുത് ഏത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണാറില്ലേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഒരക്കമുള്ള ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണ് ഒന്ന് പറയാമോ? എത്രയാണ് ഉത്തരം? നിങ്ങൾക്കറിയാമല്ലോ ഒരക്കമുള്ള സംഖ്യയിൽ ഏറ്റവും വലുത് ഏതാണെന്ന്. ശരിയാണ് ശരിയാണ്, 9. ഒരക്കമുള്ള ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ 9 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇനി 2 അക്കമുള്ള ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണ്? വെരി ഗുഡ്, 99. അതിൽ എത്ര 9 ഉണ്ട്? 2 9 കാണിക്കുന്നുണ്ട് അല്ലേ. അത് നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്?
തൊണ്ണൂറ്റിയൊൻപത് ഉത്തരം ശരിയാണ് പറഞ്ഞത് അല്ലെ. രണ്ടക്കമുള്ളത് നിങ്ങൾക്കറിയാം. അതായത് ഒരക്കമുള്ള എണ്ണസംഖ്യ ഏറ്റവും വലുതിൽ ഒരു ഒമ്പത് ഉണ്ടായിരുന്നു. രണ്ടക്കമുള്ള എണ്ണസംഖ്യയിൽ എത്ര ഒമ്പതുണ്ട്? ആ അതാണ് സൂത്രം, രണ്ടൊമ്പതുണ്ട് അല്ലേ. ആ അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, മൂന്നക്കമുള്ള ഏറ്റവും വലിയ എണ്ണസംഖ്യയിൽ എത്ര ഒമ്പതുകൾ ഉണ്ടാവുമെന്നൊന്ന് പറഞ്ഞേ. ആ മൂന്നൊമ്പത്, ഇതെങ്ങനെയാ വായിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും അറിയില്ല അല്ലേ. അത് സാരമില്ല, എങ്ങനെയാണ് വായിക്കുന്നതെന്ന് അതിന്റെ സ്ഥാനവില എങ്ങനെയാണ് വരുന്നതെന്ന് ഒക്കെ ടീച്ചർ പറഞ്ഞു തരാം. അതിനെ ഇപ്പോൾ നമുക്ക് 999 എന്ന് വായിക്കാം. അതായത് മൂന്നക്കമുള്ള ഏറ്റവും വലിയ എണ്ണസംഖ്യയിൽ മൂന്നൊമ്പത് ഉണ്ടാകും. എത്ര ഒമ്പത് ഉണ്ടാവും? മൂന്നൊമ്പത്. അങ്ങനെയാണെങ്കിൽ നാലക്കമുള്ള ഏറ്റവും വലിയ എണ്ണസംഖ്യയിൽ എത്ര ഒമ്പതുകൾ ഉണ്ടാകും? വെരി ഗുഡ്, നാല്. പെട്ടെന്ന് തന്നെ പറയാൻ സാധിച്ചു അല്ലേ. ആ അങ്ങനെയാണ്, ഏറ്റവും വലിയ എണ്ണസംഖ്യ ഒമ്പതാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നാലക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ, നാലൊമ്പതുകൾ ഉണ്ടാകും. അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അറിയില്ലെന്നോ? അത് സാരമില്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ അടുത്ത ചോദ്യം എന്താണ്? അഞ്ചക്കമുള്ള ഏറ്റവും വലിയ എണ്ണ സംഖ്യയിലെ ഒമ്പതുകളുടെ എണ്ണം എത്ര? എത്ര ഒമ്പതുണ്ട്? ആ അഞ്ചെണ്ണം ഉണ്ടല്ലേ. അപ്പൊ നമ്മള് എളുപ്പം പഠിച്ചു. നമുക്ക് ചോദ്യം വന്നാൽ ഉത്തരം എഴുതാനായി. ഒരക്കമുള്ള എണ്ണസംഖ്യയിൽ ഏറ്റവും വലുത് ഒൻപത്, രണ്ടക്കമുള്ളതിൽ രണ്ടൊൻപത് ഉണ്ടാകും അല്ലേ, മൂന്നക്കമുള്ളതിലോ ആ മൂന്നൊൻപത് ഉണ്ടാകും, നാലക്കമുള്ളതില് നാലൊൻപതുകളുണ്ട്, വെരി ഗുഡ്, അഞ്ചക്കമുള്ളതിലോ അഞ്ചൊൻപതുകളുണ്ട്. പക്ഷെ നമുക്കിതിനെ എങ്ങനെ വായിക്കണം എന്നറിയില്ല അല്ലേ. അത് ടീച്ചർ പഠിപ്പിച്ചു തരാമല്ലോ സ്ഥാനവില പോക്കറ്റുകളുടെ സഹായത്തോടുകൂടി. ടീച്ചർ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ വലിയ സംഖ്യകളെ നമ്മൾ എളുപ്പത്തിൽ പഠിച്ചില്ലേ, അതുപോലെ നമുക്ക് ചെറിയ സംഖ്യകളെയും പഠിക്കണ്ടേ? എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ ഇഷ്ടമല്ലേ. കുറച്ച് സൂത്രങ്ങൾ ഉപയോഗിച്ചാൽ കണക്കിനെ, ഗണിതത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി എണ്ണ സംഖ്യകളിൽ ഏറ്റവും ചെറുത്, അതായത് ഒരക്കമുള്ള സംഖ്യയാണ് ഏറ്റവും ചെറുത് അല്ലേ, അതെത്രയാണ്? ആ ഒന്ന്. ഏറ്റവും ആദ്യം നമ്മൾ എണ്ണി തുടങ്ങുന്ന ഒന്നെന്നാണല്ലേ. ഇപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഒന്നാണ്. ഏതാണ് ഏറ്റവും ചെറിയ എണ്ണ സംഖ്യ? ഒന്ന്. ഒരക്കമുള്ള ഏറ്റവും ചെറിയ എണ്ണ സംഖ്യയാണ് ഒന്ന്. ഇനി നമ്മള് രണ്ടക്കത്തിലേക്ക് പോവുകയാണ്. രണ്ടക്കം അല്ലേ, രണ്ടക്കം എന്ന് പറയുമ്പോ തന്നെ അതിൽ എന്ത് കാണാം? രണ്ടക്കങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കറിയാലോ. അതില് ഒരെണ്ണം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും ആണോ? ഏറ്റവും ചെറിയ എണ്ണ സംഖ്യയായ ഒന്ന് തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും ആദ്യം വരുന്നത്. ഇനി അതിനോട് ചേർന്ന് ഒരു പൂജ്യം കൂടി നമ്മൾ ചേർക്കുന്നു. ദാ ഇവിടെ സ്ക്രീനിൽ നോക്കിയേ, ഒന്നിനോട് ഒരു പൂജ്യം നമ്മൾ ചേർത്ത് വച്ചു അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? പത്ത്. ഉത്തരം ശരിയാണ്. അതായത് രണ്ടക്കമുള്ള ഏറ്റവും ചെറിയ എണ്ണ സംഖ്യയാണ് പത്ത്. മനസ്സിലായോ? അതായത് ഏറ്റവും ചെറിയ എണ്ണ സംഖ്യയായ ഒന്നിനോടുകൂടി നമ്മൾ ഒരു പൂജ്യം ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് പത്ത് കിട്ടിയല്ലോ. അപ്പൊ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ പത്താണെന്ന് നമുക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഏറ്റവും ചെറിയ എണ്ണ സംഖ്യ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്. അതിനോടുകൂടി എത്ര പൂജ്യങ്ങൾ ചേർക്കേണ്ടി വരും? നമുക്ക് മൂന്നക്കം കിട്ടണം അല്ലേ. അപ്പൊ അതിൽ ഒരെണ്ണം ഒന്ന് കിട്ടി. ഇനിയോ? ആ രണ്ട് പൂജ്യങ്ങളെ ചേർക്കണം. എത്ര എണ്ണം ചേർക്കണം? രണ്ട് പൂജ്യങ്ങൾ അതിനോട് ചേർത്ത് വെക്കുക. അപ്പൊ എത്രയായി? അതെങ്ങനെയാണ് വായിക്കുന്നത്? നൂറ്. ശരിയാണ്, നൂറ് എല്ലാവർക്കും അറിയാമല്ലേ. ഒന്നിനോടുകൂടി രണ്ട് പൂജ്യം ചേർത്ത് വെച്ചപ്പോൾ
നമുക്ക് 100 കിട്ടി ഈ 100 മൂന്ന് അക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുതാണെന്ന് അറിയാമോ അറിയാം അല്ലേ 100 100 ന് മുൻപ് എന്താ വന്നത് 99 ആണ് അല്ലേ 99 ൽ രണ്ട് അക്കങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ് 100 ഈ 100 ൽ മൂന്ന് അക്കങ്ങൾ വരുന്നുണ്ട് ഓരോന്നും രണ്ട് പൂജ്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ മൂന്ന് അക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും അത് 100 ആണ് ഇനി നാലക്ക സംഖ്യകളായാലോ ആ ആശ ഒന്ന് പറയൂ ആ ഒന്ന് വരും പിന്നെയോ ആ എത്ര പൂജ്യങ്ങൾ വരും ആ ചേർത്ത് പറയൂ ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം വരുന്നു അല്ലേ ഇവിടെ സ്ക്രീനിൽ നോക്കിയേ ഒന്നിനോടുകൂടെ മൂന്ന് പൂജ്യങ്ങൾ കൂടി ചേർന്ന് വരുന്നു അതിനെ നമ്മൾ എങ്ങനെ വായിക്കുന്നത് ആയിരം ആയിരം ആണെന്ന് എല്ലാവർക്കും അറിയാമോ ആയിരം അറിയാമല്ലേ നമ്മൾ നേരത്തെ 1000 രൂപയുടെ നോട്ടൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് ഇല്ലല്ലേ 1000 രൂപയുടെ നോട്ട് ഇപ്പൊ നമുക്ക് എത്ര രൂപയുടെ നോട്ടാ വേറെ ഉള്ളത് 2000 ആ അപ്പോ ഏറ്റവും ചെറിയ സംഖ്യ നാലക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുത് 1, 3, 0 ചേർന്ന് വരുന്ന 1000 എന്ന സംഖ്യയാണ് എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായില്ലേ മനസ്സിലായോ ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ ടീച്ചർ ഒന്നും കൂടെ പറയണോ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയായ 1നോടുകൂടെ 3 0 കൂടി ചേർന്ന് വന്നു കാരണം എന്താണ് നമുക്ക് 4 അക്ക സംഖ്യകളാണ് വേണ്ടത് അല്ലേ അപ്പൊ 1, 3 0 ചേർന്നപ്പോൾ നമുക്ക് 4 അക്ക സംഖ്യ കിട്ടിയില്ലേ അതിന് നമ്മൾ 1000 എന്ന് വായിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ ടീച്ചർക്കൊന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ ഏറ്റവും ചെറിയ 5 അക്കത്തിന്റെ എണ്ണൽ സംഖ്യയിൽ എന്തൊക്കെ ഉണ്ടാകും ആ ഒന്നുണ്ടാകും പിന്നെയോ 0 ഉണ്ടാവും എത്ര 0 ഉണ്ടാകും മുന്നത്തെ സംഖ്യയിൽ നമുക്ക് 3 0 നമ്മൾ ചേർത്തത് ആ 4 0 ഉണ്ടാവും ശരിയാണ് 4 0 ഒന്നിനോട് ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് 5 അക്കത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടി കിട്ടിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ പിന്നെ നമ്മൾ 10000 എന്നാണ് വായിക്കുന്നത് എങ്ങനെയാ വായിക്കുന്നത് 10000 5 അക്ക സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ 10000 മനസ്സിലായോ മനസ്സിലായി എങ്കിൽ 6 അക്ക സംഖ്യ പറഞ്ഞു തരൂ ടീച്ചർക്ക് ആ പറയൂ റാം പറയൂ 1 ഗുഡ് 5 0 ആ അതെ 1, 5 0 ചേർന്നപ്പോൾ നമുക്ക് 6 അക്ക സംഖ്യ കിട്ടിയല്ലേ അപ്പൊ 6 സംഖ്യകളില്ലേ അതില് 5 0 ഒരു 1 ഉണ്ട് അല്ലേ ഇതില് 6 അക്ക സംഖ്യകളുണ്ട് പിന്നെ നമ്മൾ എന്താ വായിക്കുന്നതെന്ന് അറിയാമോ 100000 ഇങ്ങനെയാ വായിക്കുന്നത് 100000 എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പോ സംഖ്യകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളുടെ എണ്ണത്തെ വെച്ചിട്ട് നമുക്ക് ചെറുതും വലുതും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ഇത് വീട്ടിലിരുന്ന് നിങ്ങള് പ്രാക്ടീസ് ചെയ്ത് നോക്കണം നമ്മുടെ ഈ സംഖ്യാലോകം എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ നമ്മളൊരു വലിയ സംഖ്യയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതെന്താണെന്നറിയാമോ ഭൂഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ 1നോട് ചേർന്ന് 100 0 വരുന്നതാണ് ഭൂഗോൾ മനസ്സിലായോ 1നോട് ചേർന്ന് 100 0 വരുന്നു നമ്മളിപ്പോൾ പറഞ്ഞു 1നോട് ചേർന്ന് 5 0 വരുമ്പോൾ അത് 100000 എന്ന് വായിക്കും എന്ന് പറഞ്ഞല്ലേ അതുപോലെ ഇങ്ങനെ സംഖ്യകൾ വലുതായി പോകുന്നുണ്ട് അതില് ഒരു വലിയ സംഖ്യയാണ് 1നോട് 100 ചേരുന്നത് നമ്മളിതിനെ വായിക്കുന്നത് ഭൂഗോൾ എന്നാണ് മനസ്സിലായോ 1നോട് 100 0 ചേർന്ന് വരുന്ന ആ സംഖ്യയാണ് ഭൂഗോൾ നമ്മൾ എവിടെയും എഴുതുന്നില്ല അല്ലേ അത് നമുക്ക് എഴുതേണ്ട ആവശ്യം വരുന്നില്ല ഇതുവരെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം
ഒന്നിനോട് 100 പൂജ്യങ്ങൾ ചേർന്നു വന്നാൽ അതിനെ നമ്മൾ ഭൂഗോളം എന്നാണ് വായിക്കുന്നത്. കുറേ അധികം സമയമായില്ലേ നമ്മൾ ഇങ്ങനെ സംഖ്യകളെ കുറിച്ച് പഠിക്കുന്നു. ബോറടിച്ചു എല്ലാവർക്കും? ബോറടിച്ചില്ല അല്ലേ? കാരണം എന്താണ്? ഗണിതം നമ്മൾ എപ്പോഴും കളികളിലൂടെയാണ് പഠിക്കുന്നത്. എങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഇനി നമ്മള് സ്ഥാനവിലകളുടെ ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം സ്ഥാനവിലയനുസരിച്ച് അക്കങ്ങളെ എങ്ങനെ എഴുതാമെന്നും വായിക്കാമെന്നുമുള്ള കാര്യങ്ങൾ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു തരാം. പാട്ട് കേൾക്കാം. സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഒന്നല്ലേ, ഒന്നിന്റെ പത്തു മടങ്ങ് പത്തല്ലേ, പത്തിന്റെ പത്ത് മടങ്ങ് നൂറല്ലേ, നൂറിന്റെ പത്ത് മടങ്ങ് ആയിരം, ആയിരത്തിൻ പത്ത് മടങ്ങ് പതിനായിരം, പതിനായിരത്തിൻ പത്ത് മടങ്ങ് ഒരു ലക്ഷം, ലക്ഷത്തിൻ പത്ത് മടങ്ങ് പത്തു ലക്ഷം, പത്തു ലക്ഷത്തിൻ പത്തു മടങ്ങ് ഒരു കോടി, കോടി തൻ പത്തു മടങ്ങ് പത്തു കോടി, ഇങ്ങനെ പത്തു മടങ്ങുകൾ പോകുന്നു. എല്ലാവരും പാട്ട് കേട്ടോ? പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? പാട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒന്നുകൾ, പത്തുകൾ, നൂറുകൾ അല്ലേ? ഇങ്ങനെ ഇങ്ങനെ എന്താണത്? സ്ഥാനവിലകളാണല്ലേ, അക്കങ്ങളുടെ സ്ഥാനവിലകളാണിത്. ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് പഠിച്ചാലോ? അതിനും ഒരു സൂത്രമുണ്ട്. ടീച്ചർ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടില് നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ സഹായത്തോടുകൂടി അങ്ങനെ ഒരു സംഖ്യകളുടെ ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അക്കങ്ങളെ അതിൽ നിക്ഷേപിച്ച് പഠിക്കാൻ പറ്റും. നമുക്കത് നോക്കിയാലോ? ടീച്ചറെ കയ്യിലിരിക്കുന്ന ഈ ബോർഡ് കണ്ടോ? ഇതാണ് നമ്മൾ സംഖ്യാ പോക്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ സൂത്രം. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? സ്ഥാനവിലകളെ പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറെ അധികം പോക്കറ്റുകൾ കാണുന്നുണ്ടല്ലേ. ഇത് നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു നീണ്ട ബോർഡ് എടുത്തിട്ട് പോക്കറ്റുകൾ പോലെ കുറച്ച് പേപ്പറുകൾ, ഇങ്ങനെ ചാർട്ട് പേപ്പറുകൾ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക. അതില് ഇതാ ഇവിടെ ടീച്ചർ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഇവിടെ അതിൽ ഏറ്റവും വലത് വശത്തായിട്ട് ഒന്ന് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ടീച്ചർ ഇവിടെ ടീച്ചർ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഈ ഒന്ന് എന്ന് എഴുതിയ സംഖ്യയുടെ സ്ഥാനത്തിൽ ടീച്ചർ ഇതാ ഇങ്ങനെ ഒരു സംഖ്യയെ കൊണ്ട് വച്ചു. ഇത് 9 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. ഈ സംഖ്യ ടീച്ചർ ഒന്നിന്റെ സ്ഥാനവിലയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒന്നെന്ന് എഴുതിയ പോക്കറ്റിൽ നിക്ഷേപിച്ചപ്പോ അത് ഒരക്കമുള്ള ഒരു സംഖ്യയായി അല്ലേ. ഇനി രണ്ടക്കത്തിൽ എത്ര സംഖ്യകൾ ഉണ്ടാവുന്ന ടീച്ചർ പറഞ്ഞത്? രണ്ട് സംഖ്യകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ടീച്ചർ ഇനി ഇവിടെ ഒരു 2 എന്ന് പറയുന്ന സംഖ്യയെ ഈ 10 സ്ഥാനത്ത് നിക്ഷേപിച്ചു. ഇപ്പൊ നമുക്ക് എത്ര സംഖ്യ കിട്ടി? രണ്ടക്കമുള്ള സംഖ്യ കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ 10 സ്ഥാനത്തിലുള്ള ഈ സംഖ്യയെ നമ്മൾ 20 അല്ലേ, അതിന്റെ കൂടെ 9 ചേർത്ത് നമ്മൾ എങ്ങനെ വായിച്ചു? 29 ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? 29 കാണുന്നുണ്ടോ എല്ലാവരും? 29. ഇനി ടീച്ചർ ദാ അടുത്ത ഒരു സംഖ്യയെ അടുത്ത സ്ഥാനവില, അടുത്ത സ്ഥാനവില ഏതാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? 100 അല്ലേ. 1, 10, 100 നൂറിന്റെ സ്ഥാനവിലയുടെ പോക്കറ്റില് എത്രയാണേ? ഇവിടെ ഒരു സംഖ്യയെ കൊണ്ട് വെച്ചു. എത്രയാണ്? 3 എന്ന് പറയുന്ന സംഖ്യയാണ്. അപ്പൊ ഇത് 3 100കളാണ് അല്ലേ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയാ വായിക്കുന്നത്?
മുന്നൂറ്റി. എങ്ങനെയാ വായിക്കുന്നത്? മുന്നൂറ്റി. ഇത് നമ്മൾ നേരത്തെ വായിച്ചു, ഇരുപത്തി ഒമ്പത്. മുന്നൂറ്റി ഇരുപത്തി ഒമ്പത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ നമ്മള് നാലാമത്തെ പോക്കറ്റ് അല്ലെ. നാലാമത്തെ പോക്കറ്റിന്റെ സ്ഥാനവില നോക്കി എല്ലാവരും. ആയിരമാണല്ലേ. ആ ആയിരത്തിന്റെ പോക്കറ്റിൽ നമ്മൾ ഒരാളെ കൊണ്ട് വെക്കുകയാണേ. ഇത് ഏത് സംഖ്യ ആണെന്ന് പറഞ്ഞേ? അഞ്ച്. ശരിയാണ്. അഞ്ചിനെ നമ്മൾ ഏത് പോക്കറ്റിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്? ആയിരത്തിന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു അല്ലേ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ അഞ്ചിനെ? ഈ ആയിരത്തിന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ വായിക്കാൻ പറ്റുന്നുണ്ടോ? അഞ്ച് ആയിരത്തിലാണ് അല്ലേ. അപ്പൊ അഞ്ചായിരത്തി, അയ്യായിരത്തി അല്ലേ. നമ്മളതിനെ അങ്ങനെ പറയാം. അഞ്ചായിരം എന്ന് പറയുമ്പോ അയ്യായിരത്തി. ഇതെങ്ങനെയാ പറഞ്ഞത് നമ്മള്? മുന്നൂറ്റി ഇരുപത്തി ഒൻപത്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത്. നമ്മൾ ഈ നാലത്തെ സംഖ്യ വായിച്ചത് കണ്ടോ? ഇതാണ് സ്ഥാനവില പോക്കറ്റിന്റെ സൂത്രത്തിലൂടെ നമ്മൾ എങ്ങനെ വായിക്കുന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു സ്ഥാനവില പോക്കറ്റ് ഉണ്ടാക്കണം. രക്ഷിതാക്കളെ, ഇത് നിങ്ങൾ എല്ലാവരും നോക്കി ഇതുപോലെ ഒറ്റ ഒന്ന്, പത്ത്, നൂറ്, ആയിരം, പതിനായിരം, അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ഉള്ള പോക്കറ്റുകളാക്കി ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് വെച്ച് നിങ്ങളോ ഞാൻ ഇനി കാണിക്കുന്നത് പോലെ ഓരോ സംഖ്യകളെ എഴുതി അവർക്ക് സ്ഥാനവിലെ പ്രതിസ്ഥമാക്കി കൊടുക്കണം. ദാ ഇനി ടീച്ചർ ഒരു സംഖ്യ പറയാൻ പോവുകയാണ്. അതിനെ ഒന്ന് ഇതുപോലെ സ്ഥാനവില പോക്കറ്റില് വച്ചൊന്ന് പറയാമോ? ഏതൊക്കെ സംഖ്യകള് ഏതൊക്കെ പോക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് ടീച്ചർക്ക് പറഞ്ഞു തന്നേ. ഒരു സംഖ്യ തെളിഞ്ഞു വരുന്നുണ്ട്. എത്രയാണത്? എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ലേ. എട്ടുണ്ട്, ആറുണ്ട്, നാലുണ്ട്, അഞ്ചുണ്ട്. ഡാ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന സംഖ്യ ഏതാണ്? എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അല്ലെ. സംഖ്യകളെ വായിക്കാൻ അറിയാമോ? എട്ടുണ്ട്, അതിലുള്ള അക്കങ്ങൾ ഏതൊക്കെയാണ്? എട്ട്, ആറ്, നാല്, അഞ്ച്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ദാ ഇനി അതിൽ ഒന്നിന്റെ സ്ഥാനത്ത് കാണുന്ന സംഖ്യ ഏതാണെന്ന് പറഞ്ഞേ? അഞ്ചാണല്ലേ. ശരിയാണ്. അപ്പൊ നമ്മൾ ആ അഞ്ചിനെ എന്ത് ചെയ്യണം? ഒന്നിന്റെ പോക്കറ്റിൽ ഇട്ടു കൊടുക്കണം. ദാ ഇവിടെ നോക്കിയേ, ഒന്നിന്റെ പോക്കറ്റിൽ ഇട്ടു. ഇനി അടുത്തതേതാണ്? അടുത്ത സ്ഥാനം ഏതാണെന്ന് പറയോ? പത്തിന്റെ സ്ഥാനമാണല്ലേ. രണ്ടാമത്തെ സ്ഥാനം ഏതാണ്? പത്തിന്റെ സ്ഥാനമാണ്. ഈ പത്തിന്റെ സ്ഥാനത്തേക്ക് നമ്മുടെ സംഖ്യ ഏതാണ്? രണ്ടാമത്തെ സംഖ്യ നാലാണ് അല്ലേ. ഈ നാലിനെ നമ്മൾ വച്ചു. ശരിയായോ ടീച്ചർ വെച്ചത്? പത്തിന്റെ സ്ഥാനത്തിലെ പോക്കറ്റിൽ നമ്മൾ നാല് വെച്ചു. ഇനി നൂറിന്റെ സ്ഥാനത്തിലെ പോക്കറ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അടുത്ത സംഖ്യ ആറ്. അറുന്നൂറ്റിയാണ് അല്ലേ. അപ്പൊ ആറാണ് അവിടെ വയ്ക്കേണ്ട സംഖ്യ. ആണോ? ആറ് വെച്ചത് ശരിയാണോ? ആറിന്റെ സ്ഥാനത്തില് ഏതാണ്? നൂറ്. നാലിന്റെ സ്ഥാനത്തിലെയോ? പത്ത്. ഒന്നിന്റെ സ്ഥാനത്തിലേക്ക് വരുന്ന അക്കം ഏതാണ്? അക്കം അഞ്ചാണ് അല്ലേ. ശരിയാണ് പറഞ്ഞത്. അപ്പൊ ഇനി ഒരു സംഖ്യ കൂടി നോക്കിട്ടുണ്ട്. എത്രയാണത്? എട്ടാണല്ലേ. ഈ എട്ടെന്ന് പറയുന്ന സംഖ്യ നമ്മൾ ഏത് പോക്കറ്റിലാണ് വയ്ക്കുന്നത്? ആയിരത്തിന്റെ പോക്കറ്റിൽ. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ ആയിരത്തിന്റെ പോക്കറ്റിൽ അതിനെ വച്ചു. ശരിയല്ലേ. ഇനി നമ്മൾ ഈ പോക്കറ്റിന്റെ സഹായത്തോടുകൂടി സംഖ്യ വായിക്കുകയാണ്. വായിക്കുമ്പോൾ നമ്മള്
ഈ ഇടതുവശത്ത് തുടങ്ങി വായിക്കണം അതായത് വലിയ സ്ഥാനം തുടങ്ങി വായിക്കണം പോക്കറ്റിൽ വെച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത് ഒന്ന് തുടങ്ങി വെച്ചു കൊടുത്തു അല്ലേ ഒന്നിന്റെ സ്ഥാനത്ത് സംഖ്യ ഒന്നിൽ വെച്ചു പത്തിന്റെ സ്ഥാനത്ത് സംഖ്യ രണ്ടാമത്തെ പോക്കറ്റിൽ വെച്ചു നൂറിന്റെ സ്ഥാനത്തെ സംഖ്യ മൂന്നാമത്തെ പോക്കറ്റിൽ വെച്ചു ആയിരത്തിന്റെ സ്ഥാനം നമ്മൾ നാലാമത്തെ പോക്കറ്റിൽ വെച്ചു ഇനി വായിക്കുമ്പോഴോ നമ്മൾ ആയിരം ആദ്യം പറയുകയാണ് അല്ലേ എങ്ങനെയാണ് പറയുന്നത് ഇവിടെ എത്ര ആയിരങ്ങളുണ്ട് എത്ര ആയിരം ഉണ്ട് എട്ട് ശരിയാണ് അപ്പൊ എട്ടിന് നമ്മൾ എങ്ങനെ പറയും എട്ടായിരങ്ങളെ എണ്ണായിരം എങ്ങനെ പറയാ എണ്ണായിരം ശരിയാണ് എണ്ണായിരത്തി അടുത്ത സംഖ്യ ഏതാണ് ആറാണല്ലേ ആറിന്റെ സ്ഥാനവില ഏതാണെന്ന് നോക്കൂ ആറിന്റെ സ്ഥാനവില നൂറിലാണ് കിടക്കുന്നത് അപ്പൊ എണ്ണായിരത്തി ആറ് നൂറാണല്ലേ അത് നമ്മൾ എന്താ പറയാ അറുനൂറ്റി എങ്ങനെ പറയണം അറുനൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി ഇനി അടുത്ത സ്ഥാനവില ഏതാണ് പത്താണ് അപ്പൊ എത്ര പത്തുകളുണ്ടെന്ന് പറഞ്ഞേ നാല് പത്തുകളുണ്ട് അല്ലേ അപ്പൊ നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അടുത്ത സംഖ്യ ഏതാണ് അഞ്ച് വായിക്കാൻ കിട്ടിയ എല്ലാവർക്കും എങ്ങനെയാ വായിക്കുന്നത് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഇങ്ങനെയാണ് നമ്മൾ ഓരോ സംഖ്യകളെയും സ്ഥാനവില പോക്കറ്റിന്റെ സഹായത്തോടുകൂടി വായിക്കുന്നത് ഇതാരും സാധിക്കും അല്ലേ എത്ര ആയിരങ്ങളുണ്ട് എത്ര നൂറുകളുണ്ട് എത്ര പത്തുകളുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടീച്ചർ കുറച്ച് വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് തരാം അത് വച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ ചെയ്ത് ടീച്ചറെ കാണിക്കുമല്ലോ.